എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇന്നുണ്ടല്ലോ നമ്മുടെ എന്താ പറയാ ഓറഞ്ച് വെക്കി ഞാൻ വളർന്ന ദിവസാട്ടാ. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് നമ്മുടെ ഓറഞ്ചിന് എന്ത് വളക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ ഓറഞ്ചിൽ ചെയ്യുന്ന വളം പറയുന്നത് ഇപ്പൊ നോക്കിയത് നമ്മള് ഈ ഓറഞ്ചിന്റെ കണ്ട കട തൊടാണ്ട് കുറച്ച് മണ്ണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കണ്ട ഇത്രയും മണ്ണ് കടക്കി നിർത്തി നോക്കുക കേട്ടാ. എന്നിട്ടാണ് നമ്മൾ ഈ മണ്ണ് വാങ്ങിയിട്ട് നോക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ. ഇതിലിപ്പോ ചാണം കോഴിക്കാട്ടം കൂടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കുക ആദ്യം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കും. മണ്ണിട്ട് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ നല്ല നനവ് വേണം. കാരണം നനവ് കുറയാൻ പാടില്ല, ഇവർക്ക് പെട്ടെന്ന് ഉണക്കം വരും. നമ്മള് ഈ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അതേപോലെ ചാണം കോഴിക്കാട്ടം കോഴിക്കാട്ടത്തിനൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പൊ നല്ല കട നനവിൽ നിർത്തണം കേട്ടാ. ആ രീതിയിലാണ് പിന്നെ നമ്മള് ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കടക്കാൻ നിൽക്കേണ്ട രീതിയിലില്ല. ഇതേപോലെ ഈ ഒരു രീതിയിലാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്തു പോകുന്നത്. അപ്പൊ ഇതിൽ വെള്ളം നിൽക്കും, നന്നായിട്ട് കെട്ടിക്കിടക്കണ പോലെ നമ്മൾ നനയ്ക്കണ നേരത്ത്. അപ്പൊ ഈ കോഴിക്കാട്ടത്തിന്റെ ആ ഒരു എന്താ പറയാ ഭയങ്കര ചൂടല്ല, അത് സ്കിന്നൊക്കെ ഒരു കുറവ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓറഞ്ചിന് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്നിപ്പോ മനസ്സിലായല്ലോ ഓറഞ്ച് ഉണ്ടാവാനായിട്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഓറഞ്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനേക്ക് അത്യാവശ്യം പൊട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടാ. അപ്പൊ അല്ലു അവിടെ കടിക്കേ, നമ്മുടെ അല്ല എങ്ങനെ അവിടെ കടിക്കണേന്ന് അറിയോ? ഉഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. അവിടെ ഒരു ചെറിയൊരു വെയിലാണ്ട് അപ്പ അവിടെ കൊടുക്കൂട്ടെ നമ്മള് ഉഴിഞ്ഞോണ്ടിരിക്കാൻ. അല്ലു കൂടി ഇടില്ല, വായോ നമുക്ക് പോവാം. ആ ഇത് പൊട്ടിക്കാം. അപ്പൊ ഞാനും കാൽമണിക്കുട്ടി എന്താ, ഞാനൊരു വലിയൊരു കൊട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ കാൽമണിക്കുട്ടിയുടെ കയ്യില് പാകത്തിന് പിടിക്കാൻ പറ്റിയ ഒരു കൊട്ട ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കാൽമണിക്കുട്ടി ഇതാ എന്താ പറയാ ഇത് കഴിഞ്ഞ വേഗം ഡാൻസിൽ പോണം. അപ്പൊ റെഡി ആയിട്ടാണ് വന്ന് നോക്കണേ. നമ്മുടെ ഓറഞ്ച് പൊട്ടി കഴിഞ്ഞ് നമ്മുടെ കാൽമണിക്കുട്ടി പൂട്ടാ. അപ്പൊ കാൽമണിക്കുട്ടി ആദ്യത്തിൽ നോക്കിട്ട് ഒരു ഹായ് പറഞ്ഞേ.
നമ്മുടെ ഓറഞ്ച്. അപ്പൊ ഞാൻ ആദ്യം ഓറഞ്ച് നിക്കണ കാട്ടി തരാം. കണ്ണുമണി കുട്ടി നമുക്ക് കാട്ടി കൊടുക്കാം. ഓറഞ്ച് നമ്മുടെ വീട്ടിലത്തെ പതിനൊരുത്തെ. അപ്പൊ നോക്കി നമ്മുടെ ഓറഞ്ച് താഴ്ന്ന് തന്നെ ഉണ്ടാ ഉണ്ടായി നിക്കണുണ്ട്. ഇപ്പൊ ഇതൊക്കെ പൊട്ടിക്കാനായിട്ട് നമ്മള് പോണത്. അപ്പൊ ഞാനിതാ കൺമണിക്കുട്ടി, ഞാനിതാ ഓരോ കൊട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ കൺമണിക്കുട്ടിയുടെ കയ്യില് പറ്റുന്ന ഒരു ചെറിയൊരു കൊട്ടതെ കൺമണിക്കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഓറഞ്ച് നിക്കണം. പക്ഷെ ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പൊ കൺമണിക്കുട്ടി അതിൽ നോക്കിട്ട് ഹായ് പറഞ്ഞേ. ഹായ്. കട്ടെടുത്തേ നമുക്ക് ഓറഞ്ച്. ഇപ്പൊ നോക്കിയേ, ഓറഞ്ച് ഒക്കെ ചെറുതായിട്ടൊരു മഞ്ഞ ഷെയ്ഡ് കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ പഴുക്കാൻ വേണ്ടി നിർത്താറില്ല കേട്ടാ. ഈ വട്ടത്ത് നമ്മുടെ കാലാവസ്ഥ ഒരു നല്ല മഴ ദിവസം കിട്ടിയ കാരണം നമ്മൾ ഇതേപോലെ ഒരു ചെറിയ മഞ്ഞ കളർ കയറിയിട്ടേ പൊട്ടിച്ചാപ്പിളി നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ നല്ല ചൂടുള്ള ടൈമാണെങ്കിൽ നമ്മളിങ്ങനെ മഞ്ഞ കളർ കയറാനേ നിൽക്കില്ല. അതിന് മുന്നേ തന്നെ നമ്മളൊരു അത്യാവശ്യ ഒരു വലുപ്പം അനുസരിച്ച് പൊട്ടിക്കാറാണ് പതിവ്. അപ്പം ഞാൻ ആദ്യം എല്ലാതും ഒന്നും കൂടി ഒന്ന് കാട്ടിത്തരാം നിൽക്കുന്നത്. നോക്കിയേ, നമ്മളിതിലുള്ള ഒരുവിധം പച്ചയായാലും പൊട്ടിക്കൂട്ടാ നമുക്കറിയാം അത് മൂപ്പായിട്ടുള്ളത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതേപോലെ തൊക്കെ പൊട്ടിക്കൊടുക്കും നമ്മള്. ഇപ്പൊ താഴത്തായാലും കണ്ട നിൽക്കണത്. അപ്പൊ ഈ താഴത്തുള്ളതൊക്കെ നമ്മുടെ കൺമണിക്കുട്ടി പൊട്ടിക്കൂട്ടാ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഈ ഓറഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓറഞ്ചുണ്ടോ, അതായത് 365 ദിവസം നമ്മുടെ ഈ ഓറഞ്ചിന് ഓറഞ്ച് ഉണ്ടാവും കേട്ടോ. ചെറുതും വലുതായിട്ട് നമ്മൾ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇതാ കണ്ട ചെറുതുകൾ കണ്ട കണ്ട കുഞ്ഞീതും, പിന്നെ അതിനേക്കാളും വലിപ്പുള്ളത്. പിന്നെ കണ്ടത് നോക്കിയ കണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് നിറച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് തൊട്ട് കാട്ടിയാൽ മാത്രമാണ് കുഞ്ഞീതൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയുള്ളൂ. കൃത്യം ആ ഇലയുടെ കളറാണ് കേട്ടാ അത് കാര്യം. പിന്നെ നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഓറഞ്ച് തൈ എവിടുന്ന മേടിച്ചിട്ടില്ലേ നോക്കി. അപ്പൊ അതായത് കൺമണിക്കുട്ടി എന്നിട്ട് നോക്കണേന്ന് അറിയാം. നമ്മുടെ അല്ലു വന്നു, അല്ലുവിനെയാണ് നോക്കണം. അല്ലു പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാവുമല്ലോ. കൺമണിക്കുട്ടി ഇങ്ങോട്ട് തിരിച്ച് പറയും. അപ്പൊ നമ്മളോടാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓറഞ്ച് തൈ എവിടുന്ന് മേടിക്കാറെന്ന്. അപ്പൊ നമ്മൾ അതൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എവിടുന്ന് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. എങ്കിലും ഞാനൊരു വട്ടം കൊണ്ട് പറയാം, നമ്മള് മണ്ണുത്തി കാർഷിക സർവകലാശാലയിലാണ് നമ്മൾ ഈ ഓറഞ്ച് തൈ മേടിച്ചിട്ടുള്ളത്. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ച് വെച്ചാൽ പിന്നത്തെ വർഷം തൊട്ട് തന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടാ. അതായത് ആ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് അതുമ്പോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഇപ്പോൾ ചെടി വലുതാവുന്നതനുസരിച്ച് അതിനനുസരിച്ച് ഓറഞ്ചിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വളം കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടി തന്നുള്ളൂ എന്താ ചെയ്യണേന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഓറഞ്ച് പൊട്ടിക്കാം. ആ പിന്നെ ഒരു കാര്യം എന്ന് പറയണതേ, നമ്മളോട് എല്ലാവരും പറയാറുണ്ട് ഓറഞ്ച് ഒന്ന് ബഡ് ചെയ്യുക അല്ലെങ്കിൽ ലെയർ ചെയ്തൊക്കെ നോക്കാനായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഓറഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു കൊമ്പ് വെട്ടെടുത്തു. അപ്പൊ ആ തൈയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാട്ടിയാലും കേട്ടോ. അത് വെട്ടിയതിന് ശേഷം വാ ഇതാണ് ഓറഞ്ച് തൈ. ഈ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നമ്മുടെ വീട്ടില് നാല് തൈകളാണ് ഉള്ളത്. നാല് തൈമ് നന്നായിട്ട് ഓറഞ്ച് ഉണ്ടാവും. പക്ഷെ ഈ ഒരു തൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒരു ഒതുങ്ങി ഒരു ടൈപ്പ് ഓറഞ്ച് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഈ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഇതിലത്തെ ഓറഞ്ചിന്. മറ്റേതൊക്കെ നല്ല പോന്തം പോലെ വലുതാണ്, ഇത് അങ്ങനെയല്ല, നല്ലൊരു ഒതുക്കുള്ളൊരു ഓറഞ്ച് ആ ടൈപ്പായിരുന്നു. അപ്പൊ നമ്മൾ ഇത് മുന്നിൽ ലൈവ് ചെയ്യാൻ വേണ്ടിട്ട് കൊമ്പ് വെട്ടിയപ്പോഴേ നോക്കിയ ആ കൊമ്പുണങ്ങി, അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള കൊമ്പുണങ്ങി. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഓറഞ്ച് ഉണ്ടാവില്ല പറഞ്ഞു. മറ്റേത് ഇതുമില്ലല്ലോ, ഇല അധികം ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് ഓറഞ്ച് ആയിരിക്കും. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ നോക്കി അറിയാം ഈ ഓറഞ്ച് തൈമ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത്. ഇല കുറവായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയായിരുന്നു. ഓറഞ്ച് മാത്രമാണ് എടുത്തു കാട്ടിയിരുന്നത് ആ രീതിയിൽ. അപ്പൊ ഞാൻ അങ്ങനെ ലൈവ് ചെയ്യാൻ വേണ്ടി കൊമ്പ് കെട്ടിയപ്പോൾ എൻ്റെ ഈ ഓറഞ്ച് തൈ ഇപ്പോൾ എന്താ പറയാ ഉണങ്ങി പോവാമെന്നുള്ളൊരു പേടിയിലാണ് ഞാൻ നിൽക്കണേ. അറിയില്ല. അപ്പൊ ഞാൻ ഇനി അത് കാരണം എന്റെ കൊമ്പൊന്നും ലയർ ചെയ്യാനൊന്നും ഇനി വെട്ടണം ഒന്നും ചെയ്യലില്ല കേട്ടോ. എനിക്കൊരു പേടി, ഇരുമ്പെന്ന് മാത്രമാണ് നമ്മൾ വെട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു തൈക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അതിന്റെ അപ്പുറത്തുള്ളൊരു കുഞ്ഞ് തൈയാണ്, ആദ്യമേ ആയാലും ഓറഞ്ച് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടായി തുടങ്ങിയതല്ല, ഇതിനും എപ്പോഴും ഓറഞ്ച് ഉണ്ട്. ഇതേ കണ്ട തൊട്ടെന്നെ കാട്ടിത്തരണം കണ്ട. ഇതേ ചെറുതായിട്ടും ഇതിന്റെ ഇടയിലൊക്കെയാണ്, നമുക്ക് കാണില്ല കണ്ട. ഇതേപോലെ അവിടെയൊക്കെ ആയിട്ട് ഇതുമ്പോൾ നിൽക്കുന്നുണ്ട് ഓറഞ്ച്. അപ്പൊ നമ്മളിപ്പൊ പൊട്ടിക്കുന്നത് രണ്ട് തൈമ എന്നാണ്, കൂടുതൽ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്ന തൈമ എന്നാണ് ഇപ്പൊ പൊട്ടിക്കണ മൂത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇനി അത് പൊട്ടിക്കാം നമുക്ക്. വാ കൺമണിക്കുട്ടിയുടെ കൊട്ട എടുക്കാം. പൊട്ടിക്കല്ലേ കൺമണിക്കുട്ടി താഴ്ത്തു പൊട്ടിക്കാം, വിധ മോളിന്ന് പൊട്ടിക്കാം.
ഇതിൽ താഴ്ത്ത് വെച്ചേക്കാൾ മണി കൂട്ടി എന്നിട്ട് എന്റെ മോളെ താഴ്ത്തുള്ള ഇതേപോലത്തെ ബെൽറ്റുകൾ ഇനി ഇതേപോലെ ചെറുതായിട്ട് കളർ കയറിയിട്ടു അതൊക്കെ നോക്കി പൊട്ടിച്ചോട്ടെ കൊഞ്ഞു ഇത് പൊട്ടിക്കാണല്ലോ ഇങ്ങനത്തെ ഇത് ഇത് പൊട്ടിച്ച എന്റെ മോളിത് അച്ഛന കാൽമണി കുട്ടിക്ക് പൊട്ടിക്കാൻ ഇത് സഹായിച്ച തരാം കാൽമണിക്ക് അങ്ങനെ അതെ ഇട്ട ഇത് പൊട്ടിച്ചേരാ എന്റെ മോളിട്ട അയ്യോ അച്ചാച്ചന് നല്ല ഫസ്റ്റ് നടക്കുന്നേ അപ്പൊ ഇത് നീ കൊട്ടലിടാട്ടാ ഒരെണ്ണം വെച്ചാലോ നോക്കട്ടെ കാട്ടി വരട്ടെ കാൽമണി കുട്ടിയുടെ കൊട്ട നിറഞ്ഞത് കാട്ടി വരട്ടെ ഇത് സഹായിക്കാൻ കാട്ടി വരട്ടെ പിടിക്ക് കാൽമണി കുട്ടിയുടെ കണ്ട കാൽമണി കുട്ടിയുടെ കൊട്ട നിറഞ്ഞു കേട്ടോ ഫസ്റ്റ് കാൽമണിക്കുട്ടി വലിയ കോട്ടയിലേക്ക് പൊട്ടിച്ചിട്ടോ എന്റെ പൊന്നിന്റെ താഴത്ത് നിൽക്കുന്നത് ഇത് പൊട്ടിക്കോ മീത കാൽമണിക്കുട്ടിയുടെ ഹെൽപ്പ് ചെയ്തേ അറ്റാക്കുമ്പോൾ വേഗം വേഗം പൊട്ടിക്കോ അപ്പൊ നോക്കിയ നമ്മളിത്രയും പൊട്ടിച്ചിരിക്കൂട്ടാ എന്നിട്ടും കണ്ടേ ഇപ്പൊ നമ്മൾ നിൽക്കണേ അത് ഞാൻ പറഞ്ഞോളാം നമുക്കിത് എപ്പോഴും അറിഞ്ഞ് നിൽക്കുന്നു ഇപ്പൊ നമ്മളൊരു വിധം മൂത്തതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത് ഇനിയിപ്പോന്നേ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതലാവും കാരണം കുഞ്ഞു കുഞ്ഞീതൊക്കെ നിൽക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുള്ളൂ നമുക്ക് തൊട്ട് കാട്ടി തന്നെ മാത്രം അറിയുള്ളൂ അവ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് വലുതായിട്ട് വീണ്ടും നിറച്ച് നിൽക്കണ പോലെ തന്നെ ഉണ്ടാവും കേട്ടാ ഇനിയിപ്പോ നമ്മുടെ ഉള്ളില് ഒരു ഓറഞ്ച് തൈ നിൽക്കുന്നുണ്ട് അത്യാവശ്യം മസ്റ്ററിന്റെ ഉള്ളിലൊക്കെയാണ് ആ തൈ നിൽക്കണേ ഇനി അത് മുഴുവൻ പൊട്ടിക്കും അമ്മ പൊട്ടിക്കുന്നില്ല കേട്ടാ പൊട്ടിക്കണേ മതിയല്ലേ പൊട്ടിക്കണില്ല നമ്മള് കാട്ടി തരാട്ടാ നമ്മൾ നിൽക്കണത് ഇത്രയും ഇപ്പൊ പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഇത് മതി കൺമണി കുട്ടി ഹാപ്പിയായില്ലേ കൺമണി കുട്ടി കൊട്ട നിറച്ചു മിതാണ് കൊട്ട നിറഞ്ഞു ഓക്കെ ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് അച്ചാച്ചാ അപ്പൊ ഇത് പൊട്ടിച്ചേക്കാം ഏ കൺമണി കുട്ടിയുടെ കൊട്ടയിൽ ഒരു സ്ഥലം കൂടി ഉണ്ടെന്നാ പറയണേ ഇപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ അവിടെയുള്ള ഓറഞ്ച് വെക്കണത് ഞാൻ കാണിച്ചു തരാം കൺമണി കുട്ടി നമ്മുടെ പറമ്പിലുള്ള നിൽക്കണ ഓറഞ്ച് അത് കാണിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് പൊട്ടിച്ചിട്ട് തിന്നാം ഓക്കെ നല്ല പഴുത്തത് നമ്മൾ നോക്കി വെച്ചിട്ട് നന്നായിട്ട് പഴുത്തത് ഇതുള്ളിയല്ലേ ആ ചേച്ചി പൊട്ടി അങ്ങനെ അയച്ചടാ സാരി സാരി നമ്മള് പറയാറുണ്ടല്ലോ ഇത്രയും പഴുപ്പിക്കാൻ നിർത്തില്ല ഞാൻ ഈ കാലാവസ്ഥയുടെ ഈ ഒരു ചേഞ്ച് നമുക്ക് ഇച്ചിരി തണവും മഴയുടെ ഒക്കെ ഒരു ടൈം കിട്ടിയ ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ല പഴുത്തത് തിന്നുമ്പോ ടേസ്റ്റ് ഉണ്ട്
അല്ലെങ്കിൽ നമുക്ക് കാലാവസ്ഥ നല്ല ചൂടിലൊക്കെ ടൈമാണ്. ഇതേപോലെ പഴുത്തത് പൊട്ടിക്കുന്നു സ്പോഞ്ച് പോലെയാ. അപ്പൊ ഞാൻ മുന്നിൽ പറയണ പോലെ മുന്നിൽ പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് സാധാ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതിനെ അയാളും ചെറുതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മുകളിലേക്ക് നോക്കിയാ എന്താ കൊല്ലായിട്ടാ വീഗണം. ഇങ്ങനെ നിറച്ച ഓറഞ്ച് എപ്പോഴും ഉണ്ടായി നിൽക്കും. ഓരോ സ്റ്റെപ്പുകളും അപ്പൊ കിടക്കട്ടെ കുഞ്ഞീട് കാണില്ല. ഒക്കെ തൊട്ട് കാട്ടി തരണം. അത് കാരണമാണ് ഞാൻ ചെറുതുകൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാത്ത എപ്പോഴും ഉണ്ടാവുമെന്ന് മാത്രമായിട്ട് പറയുന്നത് കേട്ടാ. അപ്പൊ നമ്മുടെ ഓറഞ്ചിന്റെ വിശേഷങ്ങൾ ഇതാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്നുള്ളത് ഉടനെ പൊട്ടിച്ച് തിന്ന. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടിയുടെ കയ്യിലുണ്ടല്ലോ, കൺമണിക്കുട്ടി നമ്മുടെ ഓറഞ്ചിട്ട് കൊട്ടിരിക്കണ്ടേ, അവിടെ പോയിട്ട് പൊട്ടിച്ച് തിന്ന. അല്ല അത് മുന്നേ പെടുത്ത് തിന്ന. നമ്മടെ ഈ കൊട്ടിയിലേ ചായട്ട ഇത് കേട്ടാ. അപ്പൊ കണ്ണു കുട്ടി മിതോറിനെ പൊളിക്കാം. എന്ത് പൊളിക്കാം? അത് കണ്ണുണി കൂടെ പഴുത്തതോ? വേണ്ടത് കണ്ണുണി കൈ പിടിക്കണം അല്ലേ, അത് അവൾക്ക് വേണം. അപ്പൊ നോക്കിയ ഇങ്ങനെ എല്ലൊക്കെ ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. കണ്മണി കുട്ടിക്ക് തിരി കടന്നു തരാം കേട്ടോ. കണ്മണിക്ക് അവൾക്കേ ഓറഞ്ഞിട്ട് തൊലിയോട് ഇഷ്ടല്ല. നല്ല രസാട്ടത്, നല്ല നീരൊക്കെ ഉള്ള ഓറഞ്ചാട്ടം. നമ്മുടെ വായിൽ വെക്കുമ്പോ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഇതുണ്ട് ഇല്ലേ കണ്മണി. എന്തെന്താ കുരു കിട്ടിയാ? കുരു തന്നിട്ടാ എന്നാ വേറെ തരാ. അയ്യോ ചെറിയ കുരു പെട്ടെന്നുണ്ട്. രാജാച്ചനല്ലേ കുരുല്ല തോന്നിട്ടാ. ഇത് കുരുല്ലാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അറിയാണ്ട് പെട്ടതും കണ്മണി. ഇതല്ലേ പിന്നെ നമ്മുടെ കണ്മണി കുട്ടിക്ക് ഇപ്പൊ ഡാൻസിന് പോണം, സമയായി ഇല്ലേ കണ്മണി. നമുക്ക് ബൈ പറയാ. അടുത്ത ദിവസം അടുത്തുപടിയായിട്ട്.